കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാൾ ഏതാണെന്നറിയോ? അത് നമ്മുടെ സെക്യൂറ സെൻട്രൽ മാൾ ആണ്. അപ്പോ കണ്ണൂർ ജില്ലയിലെ താഴെചോവ് എന്ന് പറയുന്ന ചെറിയൊരു ടൗൺ ഏരിയയിലാണ് നമ്മുടെ ഈ ഒരു മാൾ വരുന്നത് കേട്ടോ. അപ്പൊ ഈ ചെറിയ ടൗണുകളിൽ വലിയ വലിയ മാളുകൾ വരുന്നതോട് കൂടിയിട്ട് ആ സമീപത്തെ പ്രദേശങ്ങള്, അതുപോലെ തന്നെ അവിടുത്തെ റോഡുകള്, ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങി കുറേയധികം കാര്യങ്ങളിൽ വരും വർഷങ്ങളിൽ നമുക്ക് ഗംഭീരമായ വളർച്ച തന്നെ കാണാൻ പറ്റും. അപ്പോ കണ്ണൂർ ജില്ലയിലെ സെക്യൂറ സെൻട്രൽ മാളിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇനി അങ്ങോട്ട് പറഞ്ഞിട്ട് പോകുന്നത്. എന്തുമാത്രം വലിയൊരു മാളാണ് ഇതെന്നുള്ള കാര്യം നമുക്ക് അറിയണമല്ലോ. കാര്യം മാളുകളുടെ വലിപ്പം വെച്ച് നമ്മളിപ്പോൾ പല മാളുകളും ഇങ്ങനെ കമ്പയർ ചെയ്യുന്ന ഒരു പരിപാടി ഇപ്പൊ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കണ്ണൂർ സെക്യൂറ സെന്റർ മാളിന്റെ ഡീറ്റെയിൽസ് ആണ് ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പൊ എന്തുമാത്രം വലിയൊരു മാളാണ് ഇതെന്ന് ചോദിക്കുവാണെങ്കിൽ 215,000 സ്ക്വയർ ഫീറ്റ് ആണ് നമ്മുടെ കണ്ണൂർ സെക്യൂറ സെന്റർ മാളിന് വരുന്നത്. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് ചോദിക്കുവാണെങ്കിൽ 25,000 മുകളിൽ സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ഹൈപ്പർ മാർക്കറ്റ് വരുന്നുണ്ട്. പിന്നെ ഇവരുടെ വെബ്സൈറ്റിനകത്ത് നിങ്ങൾ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് 2,500+ സ്ക്വയർ ഫീറ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോ സെക്യൂറ സെന്റർ മാളിന്റെ അധികാരികൾ ആരെങ്കിലും ഒക്കെ വീഡിയോ കാണുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റിൽ ആ ഒരു ഡീറ്റെയിൽസ് ഒന്ന് തിരുത്തി കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോ 25,000 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള ഒരു ഹൈപ്പർ മാർക്കറ്റ് ആണ് ഇതിനകത്തുള്ളത്. ഇത് കൂടാതെ 40 മുകളിൽ മൾട്ടി നാഷണൽ ബ്രാൻഡ്സ് ആണ് നമ്മുടെ ഈ ഒരു മാളിനകത്ത് മാത്രം വരുന്നത് കേട്ടോ. പിന്നെ ഇത് കൂടാതെ 200 പേർക്ക് മുകളിൽ ഒരേ സമയം ഭക്ഷണം കഴിക്കാൻ പാകത്തുള്ള ഒരു ഫുഡ് കോർട്ടും നമ്മുടെ ഈ ഒരു കണ്ണൂർ സെക്യൂറ സെന്റർ മാളിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോ എല്ലാം ആയി. അപ്പൊ നമ്മൾ ഈ ഒരു മാളിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഗ്രോസറി ആണെങ്കിലും സ്റ്റേഷനറി ആണെങ്കിലും ക്ലോത്തിങ് ആണെങ്കിലും ഇനി മറ്റ് ഗാഡ്ജറ്റ്സുകളൊക്കെ ആണെങ്കിൽ പോലും അതിനുള്ള ഔട്ട്ലെറ്റുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഈ ഒരു മാളിനകത്ത് വരുന്നുണ്ട്. വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്റർടൈൻമെന്റ് തന്നെയാണ്. അപ്പൊ എന്റർടൈൻമെന്റ് എവിടെ? എന്റർടൈൻമെന്റ് എന്ന് പറയുമ്പോൾ തിയേറ്ററും ഗെയിം സോണും ആണ്. അപ്പൊ നമ്മുടെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ തിയേറ്റർ ആണല്ലോ. അപ്പൊ നമുക്ക് തിയേറ്റർ തന്നെ എടുക്കാം. അപ്പൊ കുറെ കാലമായിട്ട് തിയേറ്റർ ഇങ്ങനെ വരും 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 എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ. കാര്യം 2023 മാർച്ച് മാസത്തോടു കൂടിയാണ് നമ്മുടെ ഈ ഒരു മാൾ ഓപ്പൺ ചെയ്തത്. അപ്പൊ അതേ ഇപ്പം ഒരു വർഷമാകാൻ പോകുന്നു. അപ്പൊ ഇതുവരെയായിട്ടും എന്തുകൊണ്ടാണ് തിയേറ്റർ ഓപ്പൺ ചെയ്യാത്തത് എന്ന് ഉള്ളത് ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയായിരുന്നു. അപ്പൊ അതിന്റെ ഒരു അപ്ഡേറ്റ് ആണ് അതേ ഇപ്പൊ വന്നിരിക്കുന്നത്. അപ്പോ വന്നത് ചെറിയ പുള്ളിയൊന്നും അല്ല, ഒരു നാഷണൽ മൾട്ടിപ്ലക്സ് ബ്രാൻഡ് പോലും അല്ല, ഒരു ഇന്റർനാഷണൽ മൾട്ടിപ്ലക്സ് ബ്രാൻഡ് തന്നെയാണ് നമ്മുടെ കണ്ണൂർ സെക്യൂറ സെന്റർ മാളിൽ വരാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ ഇന്റർനാഷണൽ മൾട്ടിപ്ലക്സ് എന്ന് പറയുമ്പോൾ അറിയാലോ, നമ്മുടെ ഇന്ത്യയിൽ നിലവിലുള്ള ഒരു ഇന്റർനാഷണൽ മൾട്ടിപ്ലക്സ് ബ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിനിപോളിസ് തന്നെയാണ്. സിനിപോളിസിന്റെ 5 സ്ക്രീനോട് കൂടി ഒരു മൾട്ടിപ്ലക്സ് തിയേറ്റർ ആണ് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ സെക്യൂറ സെന്റർ മാളിൽ വരാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോ നിലവിലെ തിയേറ്ററിന് ഒരു അവസ്ഥ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മുൻപ് നിങ്ങൾ ചിലപ്പോൾ ആ ഒരു ബിൽഡിംഗ് മാത്രമായിരിക്കും കണ്ടിരിക്കുന്നത്. അപ്പം ഇപ്പോഴത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ തിയേറ്ററിന്റെ ഇന്റീരിയർ വർക്ക് ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോ സീറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി സ്ക്രീന്, സ്പീക്കേഴ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പെൻഡിംഗ് ആയിട്ട് കിടക്കുന്നത്. അപ്പോ അതിന്റെയും കൂടെ വർക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ആദ്യത്തെ സിനിപോളിസ് തിയേറ്റർ ഓപ്പൺ ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. കണ്ണൂർ ജില്ലയിലെ ആദ്യത്തെ സിനിപോളിസ് എന്ന് പറയുമ്പോൾ കണ്ണൂർ ജില്ലയിലെ ആദ്യത്തെ ഇന്റർനാഷണൽ മൾട്ടിപ്ലക്സ് തിയേറ്റർ ആണ് ഓപ്പൺ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ അത് മാത്രമല്ല, വേറൊരു കാര്യം കൂടി സംഭവിക്കുന്നുണ്ട്. നമ്മുടെ കണ്ണൂർ ജില്ലയിലെ നിലവിലുള്ള തിയേറ്റർ സ്ക്രീനുകളുടെ എണ്ണത്തിൽ നിന്നും ഒരു 5 സ്ക്രീനും കൂടെ അതെ കൂടാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പൊ അതൊരു നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മുടെ നിലവിൽ സിനിപോളിസ് തിയേറ്റർ ഉള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുവാണെങ്കിൽ നമ്മുടെ കൊച്ചിയിലുണ്ട്, അതുപോലെ തന്നെ കോഴിക്കോടുണ്ട്. ഇപ്പൊ റീസെന്റ് ആയിട്ട് നമ്മുടെ ട്രിവാൻഡ്രത്തും ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ഈ ഒരു സിനിപോളിസിലെ നമ്മുടെ നിലവിലുള്ള തിയേറ്റർ, നമ്മുടെ കേരളത്തിലെ തിയേറ്ററുകളുടെ ഒരു സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വർക്കിംഗ് ഡേയ്സിൽ 99 രൂപയ്ക്ക് അവർ ഓഫർ ഇടാറുണ്ട്. പ്രത്യേകിച്ച് ബുധനാഴ്ചകളിലൊക്കെയാണ് ഇടുന്നത്. പിന്നെ ചില ഇടക്കിടയ്ക്ക് ചില ഇവന്റ്സുകളൊക്കെ ഒരു സമയത്ത് പ്രത്യേകിച്ച് സ്പെഷ്യൽ ഡേയിലൊക്കെ അവർ ഓഫർ ഇടാറുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വർക്കിംഗ് ഡേയ്സിൽ 99 രൂപയ്ക്ക് സിനിമ കാണാനുള്ള ഒരു ഓപ്ഷൻ സിനിപോളിസ് തരുന്നുണ്ട്. പിന്നെ തിയേറ്ററിന്റെ അകത്തെ കാര്യം പറയുവാണെന്നുണ്ടെങ്കിൽ ഗംഭീരമായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിപോളിസ് തിയേറ്ററിൽ മാത്രം കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്ലോപ്പ് തന്നെയാണ്. കാര്യം തൊട്ട് മുമ്പിരിക്കുന്ന ആളിന്റെ ഒരു എന്താ പറയുക, നമുക്ക് തലയൊന്നും കാണാത്ത രീതിയിലാണ് അവർ സ്ലോപ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആ കാര്യം ഗംഭീരം ഒന്ന് തന്നെ പറയാം. പിന്നെ സീറ്റിന് കംഫർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിലവിലുള്ള തിയേറ്ററുള്ള സാഹചര്യം വെച്ച് നോക്കുവാണെങ്കിൽ അത്ര കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ് അല്ല. പിന്നെ ഈ അവരുടെ ഒരു പ്രത്യേക ഒരു റിക്ലൈൻ ഉണ്ട് കേട്ടോ, അതും നമ്മുടെ ആൾക്കാർക്ക് അത്ര ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള റിക്ലൈൻ ആണ്. അപ്പൊ അതിൽ നിന്നൊക്കെ മാറ്റി ചെയ്യുമെന്നുള്ള കാര്യം നമുക്ക് കണ്ടു തന്നെ അറിയാം. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ക്രീൻ സൈസ് ആണ്. അപ്പൊ മൾട്ടിപ്ലക്സ് ആണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ കൊച്ചിയിലൊക്കെ നോക്കുന്ന സമയത്ത് സ്ക്രീൻ സൈസ് താരതമ്യേന വളരെ കുറവ് തന്നെയാണ്. അത് സിനിമാ പ്രേമികളെ സംബന്ധിച്ച്, തിയേറ്റർ പ്രേമികളെ സംബന്ധിച്ച് അതൊരു വളരെയധികം ഡിസപ്പോയിന്റഡ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അറ്റ്ലീസ്റ്റ് ഈ 5 സ്ക്രീനകത്ത് ഒരു മിനി ഒരു 1-2 സ്ക്രീനൊക്കെ അത്യാവശ്യം ഡീസെന്റ് ആയിട്ടുള്ള സ്ക്രീൻ സൈസ് കൊടുക്കൂ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടു തന്നെ അറിയാം. പിന്നെ പ്രൊജക്ഷൻ സൗണ്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒന്നും പറയാനായിട്ടില്ല, വേറെ ലെവൽ തന്നെയാണ്. 2K പ്രൊജക്ഷൻ ആയിരിക്കും, അതുപോലെ തന്നെ ഡോൾബി 7.1 ആയിരിക്കാനാണ് സാധ്യത കൂടുതൽ. പക്ഷെ എന്നിരുന്നാൽ പോലും വളരെ മികച്ച പ്രൊജക്ഷനും അതുപോലെ തന്നെ സൗണ്ടുമാണ് നമുക്ക് സിനിപോൾസിന്റെ തിയേറ്ററിൽ നിന്ന് കിട്ടാറുള്ളത്. നമുക്ക് നോക്കാം കണ്ണൂർ നമ്മുടെ സെക്യൂർ സെന്റർ മാളിലെയും എന്താണ് അവസ്ഥ എന്നുള്ളത് നമുക്ക് ഇനി അങ്ങോട്ട് വരും ദിവസങ്ങളിൽ, അതായത് അടുത്ത മാസമൊക്കെ ആയിട്ട് ചിലപ്പം ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അപ്പം
അതുകൊണ്ട് തന്നെ ഇതാണ് നമ്മുടെ തിയേറ്ററിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോ ഗെറ്റ് റെഡി കണ്ണൂർ നിങ്ങളുടെ ഒരു പുതിയ സിനിമ ദൃശ്യ വിസ്മയമാണ് ഇനി അങ്ങോട്ട് സംഭവിക്കാനായിട്ട് പോകുന്നത്. 5 സ്ക്രീനോടെ കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ നിർത്തുവാണ്, നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പൊ അതുവരേക്കും ബൈ.